എല്ലാവരുടെയും ആവശ്യമാണ് നല്ല കോമ്പാക്റ്റ് ഡിസൈൻ, ചിലവ് കുറഞ്ഞ ഡിസൈൻ, കുറഞ്ഞ സെൻറ്റിലെ ഒരു ഡിസൈൻ, ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വീടാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാലിക്കറ്റാണ്, യൂണിഫൈഡ് ആർക്കിടെക്ട്സ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്തത്. ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ, ഇത് 6.25 സെൻറ്റിൽ 4 ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണൊക്കെ ഉള്ള ഒരു സ്ഥലം, ഒരു പ്ലാനാണ്. അതുമാത്രമല്ല 1850 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, 40 ലക്ഷം രൂപയാണ് അവർക്ക് ചിലവ് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് നല്ല ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾ ആർക്കിടെക്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്യണം. കാരണം ഡിസൈനിൻ്റെ കഴിവ് കിടക്കുന്നത് ആർക്കിടെക്ട്സിൻ്റെ അടുത്ത് തന്നെയാണ്. അവരുടെ ചാർജ് എത്രയാണെങ്കിലും അത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ അവർ ഡിസൈൻ ഫ്രീ ആണ്, ചെയ്യുന്നത് ആർക്കിടെക്ട്സും ആണ്, ഡിസൈൻ ഫ്രീ ആണ്. പക്ഷേ വർക്ക് അവരുമായിട്ട് കൊളാബ് ചെയ്യണമെന്നാണ് അവരുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചാർജ് പേ ചെയ്താൽ മതി. ഞാൻ ആഗ്രഹമായിട്ട് അരുണിനെക്കുറിച്ച് പറയാനുള്ള കാരണം, 6.25 സെൻറ്റിൽ ഇത്രയും അധികം മുറ്റമൊക്കെ ഉണ്ടായിട്ട് തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്ന് മാത്രമല്ല, ആ വീട്ടിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡും ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും വർക്ക് ഏരിയ അടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്ലാൻ വർക്ക് ഏരിയ ഉൾക്കൊള്ളിക്കേണ്ടത്, എങ്ങനെയാണ് ലിവിങ്ങും ഡൈനിങ്ങും ഉൾക്കൊള്ളിക്കേണ്ടത്, എങ്ങനെയാണ് സ്പേസ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ താന്തൂർ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4.5 മീറ്റർ എന്തുണ്ട് മുന്നിൽ ഫ്രണ്ടേജ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഭാവിയിൽ പോർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും മനോഹരമാക്കിയതിലുള്ള ഈ ഒരു കിച്ചണിൻ്റെ സൈഡാണ്, നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ് കിഴക്ക് വരുന്നത്. അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്താണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കിച്ചൺ ഫ്രണ്ടിലോട്ട് വരികയാണ്, വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ ആ കിച്ചൺ എന്ത് ചെയ്തു, ആർക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കിയ കിച്ചണെന്ന് മനസ്സിലാത്ത രൂപത്തിൽ വളരെ ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ലാട്രേറ്റിൻ്റെ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തു. കിച്ചണിലേക്കുള്ള വിൻഡോ ഉണ്ട്, ആ വിൻഡോക്ക് സെപ്പറേറ്റ് സൺഷെയ്ഡ് ഉണ്ട്. കംപ്ലീറ്റ് എന്തിട്ട് നല്ല രീതിയിലുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. ഈ താന്തൂർ സ്റ്റോണിൻ്റെ അടിയിൽ എന്ന് വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതോടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെ എന്തിട്ടുണ്ട്, വിൻഡോയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്ത് വലിയ ഓപ്പണിങ്ങും ചെറിയ ഭാഗത്ത് ഫുൾ ചെറിയ ഓപ്പണിങ്ങും ആണ്, രണ്ട് സൈഡിലായിട്ട് ചെറിയ ഓപ്പണിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് പ്ലാൻ്റെ ഏരിയ കുറക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ഈ ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് എന്തിട്ടുണ്ട്, വലിയൊരു ഏരിയ സിറ്റ് ഔട്ടിലോട്ട് കൊടുത്തിട്ടില്ല, എന്നിട്ട് കുറഞ്ഞ സ്പേസിൽ തന്നെ സിറ്റ് ഔട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് 1850 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ വീട് ഈ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഫീൽ വരും. കാരണം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ഡിസൈൻ ഉണ്ടല്ലോ, വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഗ്രൂവിൻ്റെ ഡിസൈനും സൺഷെയ്ഡും കളർ മാറ്റിയടിച്ചിട്ടുണ്ട്. അതേ പാറ്റേൺ മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രൂവും കൂടി വരുമ്പോൾ ഇതൊരു പോർഷനാണ്. ഇത് അവരുടെ ഡൈനിങ് ഹാളിൻ്റെ പോർഷനാണ്. ഇവിടെ ചെറിയൊരു പാഷ്യോ ഉണ്ട്, ഇവിടെ ചെറിയ വർക്കും കൂടി ചെയ്യാണ്ട് ഇവിടെ നേരിട്ട് ഡൈനിങ് ഹാളിലേക്ക് എൻട്രി ഉണ്ട്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഇതൊരു മൂന്നാമത്തെ ഡിസൈനാണ് സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഒരു ക്യൂട്ടായിട്ടുള്ള എലിവേഷൻ ഉണ്ട്, ആ ഒരു ഭാഗത്തും മനോഹരമായിട്ടുള്ള എലിവേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഡിസൈനിൻ്റെ ഒരു കഴിവായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. നമുക്ക് നേരെ സിറ്റ് ഔട്ടിലോട്ട് കയറാം. സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുതന്നെ ചെയ്തിട്ടുണ്ട്. ആൾറെഡി 2 ചെയറുള്ള നമുക്ക് ഇവിടെയും വേണമെങ്കിലും 3 ചെയർ ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ടീപ്പോയൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഒരു പെർഗോളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ പാഷ്യ വരുന്നത്. മെയിൻ ഡോറിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഹാൻഡിലുണ്ട്, ചെറിയൊരു ഗ്രൂ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവയുടെ ഭാഗത്ത് എന്തിട്ടുണ്ട്, ഒരു ഓപ്പണബിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാം. അതോടൊപ്പം ഈ സീലിങ്ങിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിൽ എന്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടെയും കാണാത്തതാണ് സിറ്റ് ഔട്ടിൽ സീലിംഗ് സ്പോട്ട് ലൈറ്റുകളും പാനൽ ലൈറ്റുകളും കൊടുത്തിട്ട് ഒരു വുഡൻ പാറ്റേണിൽ ജിപ്സത്തുമേ നമ്മൾ വുഡൻ ക്രിയേറ്റ് ചെയ്ത് കാണുള്ള ഒരു സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത് അതിന് പ്രത്യേക ഒരു ബ്യൂട്ടി സിറ്റ് ഔട്ടിന് നൽകുന്നുണ്ട്. നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത്ര കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ എങ്ങനെയാണ് ഈ പ്ലാൻ ഉൾക്കൊള്ളിച്ചെന്നാണ്. മെയിനായിട്ട് ഇതിൻ്റെ ലിവിങ്ങിന് അതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറഞ്ഞ സ്പേസിൽ എന്ത് ചെയ്ത് അവർ ലിവിങ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചെറിയ ലിവിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു കൺജക്ഷൻ ഫീൽ ചെയ്യണില്ല. ചെറിയ വീടാണെങ്കിലും ഫീൽ ചെയ്യുന്നത് കാരണം എന്താ, ഈ ഇവിടെ കൊടുത്ത ഈ ഒരു ഓപ്പണിംഗ് ആണ്. നല്ല രീതിയിലുള്ള ഫുള്ളി ഹൈറ്റിൽ കൊടുത്തിട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, പല ആൾക്കും 2 ടണ്ണിൽ 2 പത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫീല് വരില്ല. ഈ ഓപ്പണിംഗ് ഫുൾ ഹൈറ്റിൽ കൊടുത്ത് അവിടെ നല്ലൊരു ഇൻറ്റീരിയർ വർക്കും കൂടി ചെയ്തതോടുകൂടി ഈ ലിവിങ്ങിൻ്റെ കാഴ്ച മനോഹരമാക്കി, അതിൻ്റെ വിശാലത കൂട്ടി. ഇവിടെ എന്ത് എൽ ഷേപ്പിൽ സോഫ ഉണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു LCD യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കർട്ടനും 2 വിൻഡോസും. സീലിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു ഹെവി ആക്കിയിട്ടുണ്ട്, കുറച്ചൊരു ലക്ഷറീസ് ആയിരിക്കുന്നുണ്ട്. നല്ല ലൈറ്റ്സും അതുപോലെ തന്നെ ലക്ഷറി ലൈറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ്. പക്ഷേ ഒരു വുഡൻ പാറ്റേൺ ഒക്കെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എടുത്ത് പറയേണ്ടത് എങ്ങനെ നമുക്കൊരു ഡൈനിങ് ഏരിയയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്നത്.
എന്നാൽ വളരെ കുറഞ്ഞ ചെറിയ സ്പേസിലെ ഡൈനിങ് ഏരിയ ആണ്. എന്നാൽ ആ സ്പേസ് ചെറുത് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ആറാക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 6 ആക്കിൽ 8 ആക്കി ഒരു ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല, സിമ്പിളായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെ വലുതാക്കാം? നേരത്തെ നമ്മൾ ലിവിങ്ങിനെ പറഞ്ഞു, ലിവിങ് എങ്ങനെയാണ് സ്പേസ് കൂട്ടിയത്, അതേപോലെ തന്നെ ഡൈനിങ്ങും നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കർട്ടനും മാറ്റിയിട്ട് ഈ വിൻഡോ സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം, ഈ ഒരു ഡൈനിങ് ഏരിയയും വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഫീൽഡിലോട്ട് വരും. ചെറിയ ഡൈനിങ് ഏരിയയുടെ കുറഞ്ഞൊരു ഏരിയ പുറത്തേക്ക് ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, വലിയൊരു ഡൈനിങ് ഏരിയ ആയിട്ട് മാറി, സ്ക്വയർ ഫീറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. ഇനി ഇതിന് വന്നു കഴിഞ്ഞാൽ മറ്റു പ്രത്യേകം എന്താ വെച്ചാൽ, നല്ല പ്രൈവസിയിലാണ് രണ്ട് ബെഡ്റൂം വെച്ചത്, അതായത് ചെറിയൊരു പാഷ്യോ മോലെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ സെറ്റ് ചെയ്തു, ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, സാധാരണ ഇതൊക്കെ വലിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നതാണ്, അപ്പോൾ വളരെ ചെറിയൊരു ഏരിയ തന്നെ സ്റ്റെയറിൻ്റെ സൈഡിൽ കൂടിയാണ് ഒരു ബെഡ്റൂമിലോട്ട് പോകുന്നത്. ഇവിടെ വളരെ കുറഞ്ഞ സ്പേസ് ഉണ്ട് ഈ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ മെൻറ്റർ ചെയ്യാം. മാസ്റ്റർ ബെഡ്റൂം പറയുകയാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, എല്ലാ അടങ്ങിയ ഒരു ഡിസൈനാണ്. ചെറിയ ഹെഡ് റെസ്റ്റ് ഉണ്ട്, ബെഡ് കോട്ട് ഉണ്ട്, അതുപോലെ തന്നെ മേക്കപ്പ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു അലമാരി ചെയ്തിട്ടുണ്ട്, രണ്ട് സ്ലൈഡിംഗ് ആയിട്ടുള്ള രണ്ട് അലമാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീലിങ്ങും എല്ലാ റൂമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സീലിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസൊക്കെ നിങ്ങൾ എഞ്ചിനീയേഴ്സിന് കോൺടാക്ട് ചെയ്ത് അവരെ നമ്പർ ഉണ്ട്, അവരെ വിളിച്ചാൽ നിങ്ങൾ ഈ പ്ലാൻ തന്നെ അവർ വേണമെങ്കിൽ അയച്ചു തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവരേറ്റവും അവർ റേറ്റ് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ വർക്ക് കൊടുക്കുകയും ചെയ്യുക. ഏതായാലും പ്ലാനിങ്ങിൽ ഈ ടീം അടിപൊളിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലാനിങ് മാത്രമല്ല, ഇൻ്റീരിയർ ഡിസൈനിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും അവർ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് അവരുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി സൈസ് കുറഞ്ഞ ഒരു ബെഡ്റൂമാണ്, ഇൻറ്റീരിയറിനൊന്നും കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ഒരു അലമാര കസ്റ്റമൈസ് വാങ്ങിയ, പുറത്തുനിന്ന് വാങ്ങിയ അലമാര ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു അലമാരയും ഒരു ബാത്റൂമോടും കൂടിയ ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കിച്ചണും വർക്ക് ഏരിയയാണ്. വളരെ കുറഞ്ഞ സ്പേസിലാണ് ഈ കിച്ചണും വർക്ക് ഏരിയയും അവർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സ്ക്വയർ ഫീറ്റ് കുറക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിനും വേണ്ടി കണ്ടെത്തിയ ഒരു ഏരിയയാണ്. കിച്ചണിലേക്ക് പോകുന്ന ഒരു ഫോയറിലാണ് വാഷ് ബേസിങ് യൂണിറ്റ് ഉള്ളത്. അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആൻറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ബേസിനും ഗ്രാനൈറ്റാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ കിച്ചണിലോട് എൻ്റർ ചെയ്യാം. കിച്ചൺ എന്ന് പറയുമ്പോൾ നോർമൽ ഒരു കിച്ചണാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൽ ഷേപ്പിൽ അതുപോലെ എന്തൊരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ചിമ്മിനിയും ഫ്രിഡ്ജും അതായത് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകളും എല്ലാം വരുന്നുണ്ട്. സ്റ്റോവും സിങ്ക് എല്ലാ സംഗതിയും വരുന്നു, എന്നാൽ ഒരു ചെറിയ സ്പേസിലാണ്. ശരിക്കും അവർ ഏരിയ കൺട്രോൾ ചെയ്തിട്ടുള്ള വർക്ക് ഏരിയൻ്റെ കേസിലാണ്. വർക്ക് ഏരിയ നമുക്കറിയാം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരു ഇലക്ട്രിക് അലുവ അടുപ്പും അതിൻ്റെ ചിമ്മിനും എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്കും ഉണ്ട്. ശരിക്കും ഒരാൾക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ ഈ ഒരു സ്പേസ് തന്നെ ധാരാളമാണ്. അപ്പോൾ 1850 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ്. ഗ്രാനൈറ്റാണ് കംപ്ലീറ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്, ഡബിളായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു സ്റ്റെയറാണ്, സ്റ്റെയറിൻ്റെ അടിയിലാണ് ഈ ഒരു ബെഡ്റൂമിലോട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലവർ വൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് UPVC വിൻഡോ ആണ്, ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ആ ഒരു വിൻഡോ ഉപകരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് കന്നാൽ അപ്പർ ലിവിങ്ങിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പർ ലിവിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഏരിയ തന്നെയാണ് ലിവിങ് സ്പേസ് ആക്കിയിട്ട്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് മക്കൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബേവിൻ്റോ ഉണ്ട്. ബേവിൻ്റെ കൊടുക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് ഈ അപ്സ്റ്റെയറിൻ്റെ ഈ ഒരു സംഭവം എന്നുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയയാണ്, നല്ല മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഏരിയ ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ ഈ ഏരിയ കുറഞ്ഞ സ്പേസിൽ തന്നെ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കിച്ചണിൻ്റെ മുകളിലാണ് എന്ത് ചെയ്തിട്ടുണ്ട്, സോറി, ലിവിങ്ങിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഇൻറ്റീരിയറിന് പ്രാധാന്യം കൊടുക്കാതെ എന്ന് സിമ്പിളായിട്ട് ഏറ്റവും മിനിമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു വുഡൻ പാറ്റേണിലുള്ള മിനിയറും അതുപോലെ തന്നെ മൈക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് വാർഡ്രോബ് ഉണ്ട്. ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഏരിയ എങ്ങനെ കൺട്രോൾ ചെയ്തെന്നുള്ളതാണ്. നമ്മൾ നിലവിൽ ബാത്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ഇവിടെ ഓപ്പൺ ഡ്രസ് ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ മുകളിലും ഒരു ഓപ്പൺ ഡ്രസ്സാണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ ഒരു ബെഡ്റൂം കൂടി ചെയ്തിട്ടുണ്ട്. ആ മാസ്റ്റർ ബെഡ്റൂം ചെയ്ത ഏകദേശം അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ല രീതിയിലൊരു ബാൽക്കണിയും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഒരു പ്ലാന് എന്ന് പറയുന്നത്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ക്ലയൻറ്റ് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ടെന്നുള്ള, ഒരു ആർക്കിടെക്ട്സ് ഒരു എൻജിനീയേഴ്സ് വർക്ക് ചെയ്ത് അവരെന്നെ ഡ്രോയിങ് ചെയ്ത് കൺസ്ട്രക്ഷൻ ഫുള്ള് ചെയ്ത് ഇൻറ്റീരിയർ അവരെന്നെ ചെയ്തതിന് ശേഷം ആ വീട്ടിൽ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനും അവർ ഫീഡ്ബാക്കും ഒക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ടീമാണ് എന്നുള്ളത് നമുക്കത് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ എല്ലാവരുടെയും വിഷയം ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബാധ്യത ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അനിൽകുമാറായിട്ട് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചതാണ്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ വീടിനുള്ളൂ, ആർഭാടായിട്ട് ഒന്നുമില്ല. ഒരു വീട് വീട് എന്ന ആവശ്യത്തിന് എന്താണോ വേണ്ടത്, 4 ബെഡ്റൂം വേണം, കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ വലിയ ഏരിയ, എല്ലാ സൗകര്യവും കൂടി ഒരു വീടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ഒരു ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. ഇത് എന്നാ വർക്ക് തുടങ്ങിയത്, എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആളോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ്, ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. എന്നാ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്? വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഓക്കെ. പക്ഷെ ആദ്യം പിന്നെ നമ്മൾ തറയിട്ടതിന് ശേഷം കുറെ കുറച്ച് വെയിറ്റ് ചെയ്തു, ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അതിൻ്റെ പടവൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ പിന്നെ മഴ വന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അങ്ങനെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായും കൂടി വളരെ ഭംഗിയായിട്ട് അവസാനം ഈ ഇതില് 26-ാം തീയതി നമുക്ക് ഇവിടെ വീട്ടിൽ കൂടാൻ. ഞാൻ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, ദേശാഭിമാനി എന്ന സ്ഥാപനത്തിൽ. ഇപ്പോൾ 33 വർഷമായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ചീഫ് AKB ഓപ്പറേറ്റർ സീനിയർ ഗ്രേഡ്, അതായത് സെക്ഷൻ ഹെഡാണ്. ഒരു കമ്പ്യൂട്ടർ DTP വിഭാഗത്തിന്റെ സെക്ഷൻ ഹെഡാണ്. ഫാമിലി, വൈഫ് ബിന്ദു, ഇരിങ്ങലൂരാണ് വീട്. ഇപ്പൊ ഹൗസ് വൈഫാണ്, വേറെ ജോലിയൊന്നുമില്ല. പിന്നെ ഇത് അമ്മയാണ് മാലതി, പിന്നെ ഇത് മകളാണ്, പിന്നെ BCA പഠിക്കുകയാണ്. ഒരു മകനുണ്ട്, മകൻ മൈജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ എഞ്ചിനീയർസ് ടീമിന് അടുത്തേക്ക് എത്തുന്നത്, ആർക്കിടെക്ട്സിലേക്ക് എത്തുന്നത്? ഞാൻ ഫേസ്ബുക്ക് ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആരാണ് നമ്മൾ ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കി നോക്കി നോക്കിയാണ് 2-3 ആളെ കണ്ടെത്തുകയും 2-3 ആളായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒന്നൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ സുജിത്തിന്റെ അടുത്ത് കണ്ടപ്പോൾ, അവർ നല്ല 2 പയ്യന്മാർ, നല്ല ചെറുപ്പക്കാരായ 2, എന്തിനും തയ്യാറായ ആളുകൾ, എന്തും പറഞ്ഞ് കേൾക്കുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചേരുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവരെ പ്രധാനമായിട്ടും എടുക്കാൻ കാരണം. അങ്ങനെ അവരുടെ സർവീസിൽ ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? സർവീസിൽ ഹാപ്പിയാണ്, ഹാപ്പിയാണ് പൂർണ്ണ സമയത്താണ്. അതിന് ആദ്യം തൊട്ട് അവസാന ഘട്ടം വരെ അവര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും അവര് കൂടെ പറഞ്ഞെത്തും. എന്തൊക്കെയാണ് ഇപ്പം കളർ തീമും മറ്റു കാര്യങ്ങളും ഒന്നും, പിന്നെ ഇൻസൈഡിൽ കൂടി എക്സ്റ്റീരിയർ ആണ് അവർ മെയിനായിട്ട് നോക്കിയത്, പിന്നെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും. പക്ഷെ എക്സ്റ്റീരിയറിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവരായിട്ട് കൺസൾട്ട് ചെയ്യും. അവർ അതിന് ശരിയായിട്ടുള്ള മാർഗരേഖകളൊക്കെ തരികയും അതിനനുസരിച്ചിട്ട് നീങ്ങും ആണ് ചെയ്തത്. അപ്പോൾ അതാണ് കുറച്ചെങ്കിലും ഒരു ഒരു വൃത്തിയായി കാണാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അല്ല, വീട് ടോട്ടലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതന്നെയുള്ളത്, അതായത് ഒരു വീട്ട് ഒരു വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണോ വേണ്ടത് മാത്രം, പക്ഷേ ഒരുപാട് ആൾക്കും ബഡ്ജറ്റും. അത് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരോട് കണ്ടപ്പോൾ പറഞ്ഞ കാര്യം അതാണ്, 4 ബെഡ്റൂം വേണം, 4 ബെഡ്റൂമിൽ 4 അറ്റാച്ച്ഡ് ആയിരിക്കണം, പുറത്തൊരു ബാത്റൂം വേണം, പിന്നെ കിച്ചൺ വേണം, പിന്നെ സാധാരണ വിറക് വെച്ച് വെക്കുന്ന ഒരു അടുപ്പും അതിൻ്റെ ചിമ്മിനിയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ വീടിൻ്റെ 4 ഭാഗത്തും അത്യാവശ്യം സൗകര്യം വേണം, ഫ്രണ്ടിൽ 4 മീറ്റർ വേണം, സൈഡിൽ 1.5 മീറ്റർ വേണം. അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് 6.25 സെന്റിൽ നിങ്ങൾ 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു ഇതിൽ ഒതുങ്ങി ഒരു വീട് ഉണ്ടാക്കി തരണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതിനനുസരിച്ചിട്ടുള്ള അവർ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ അവർ ചെയ്തു തീർത്തതാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഒഴിവാക്കാൻ പറ്റിയ ഒരു സാധനങ്ങളും ഇതിലുണ്ടാവില്ല. അതായത് വളരെ വേണ്ട, ഇപ്പം ബെഡ്റൂമൊക്കെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. കാരണം നമുക്ക് അത് ഞാൻ പറയുകയും ചെയ്തു, നമ്മൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൺസെപ്റ്റ് ചില ബെഡ്റൂം നിങ്ങൾ കിടക്കാൻ മാത്രം പോയി രാത്രി വന്ന് ഒന്ന് ഉറങ്ങാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അവിടെ അത്ര വലിയ സംവിധാനം ഒന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ ഫീറ്റിൽ നോക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് നല്ലൊരു മാതൃകാ രൂപത്തിലുള്ള ഒരു പ്ലാനാണ് ഇവർ 2 ടീമും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് ഇത്ര ഉഷാറായ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഈ എഞ്ചിനീയേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് മോളോടും കൂടി അഭിപ്രായം ചോദിച്ചു നോക്കാം. മോളുടെ പേരെന്താണ്, നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് എന്താണ്, ഇതിനെ പഠിക്കുന്നത്, ഓവറോൾ വീടിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിഞ്ഞതിനിടയിൽ. എൻ്റെ പേര് അനുശ്രീ, ഞാനിവിടെ സെൻറ്റ് സേവ്യസ് കോളേജിൽ BCA ഡിഗ്രി ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. ഈ മാസം 26-ന് ഹൗസ് വാമിങ്. വളരെ നല്ലതുപോലെ പരിപാടിയൊക്കെ നടന്നു. ഈ വീട്ടിലിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ
മുകളിലെ ബേ വിൻഡോ അവിടെ ലൈക്ക് നല്ല വ്യൂ ആണ്, അതുപോലെ സ്റ്റഡി ഏരിയയും നല്ല സ്പേഷ്യസ് ആണ്, അതുപോലെ കളർ കോമ്പിനേഷനും നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് അച്ഛനാണ് നോക്കിയത്, ഞങ്ങൾ അത്ര ഇതാക്കിയിട്ടില്ലായിരുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ വീട് വളരെ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം നമ്മൾ കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലത്തെ ചെറിയ വീടുകളും പ്ലാനുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടീംസിനെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.